ഹായ് ഡിയേഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിലെ യു ജി പ്രോഗ്രാംസ്, അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസുകളുടെ ഫീ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ക്യുസാറ്റിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ബിടെക് വരുന്നുണ്ട്, ബി ഒ ഉണ്ട്, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, MSc ഉണ്ട്, ലോ പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഫീ സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ക്യുസാറ്റിലെ ഫീ സ്ട്രക്ചറിനെ പറ്റി പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അവിടുത്തെ ആ ഒരു ഫീസിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്യുസാറ്റ് ഒരു ഓട്ടോണിമസ് ആണല്ലേ. അപ്പോൾ ക്യുസാറ്റിൽ നമ്മൾ പറയുന്ന ഈ ഒരു ഫീസ് നമ്മൾ 6 മാസം കൂടുമ്പോൾ കെട്ടണം, മനസ്സിലാവുന്നുണ്ട്? അതായത് നമ്മളുടെ സെം, ഒരു സെം എന്ന് പറയുന്നത് 6 മാസമാണ്. ഇപ്പോൾ ഇനി എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ സെം വൈസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സെം എന്ന് പറയുന്നത് 6 മാസമാണ്. ഈ 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫീസ് അടയ്ക്കണം. അപ്പോൾ ഈ ട്യൂഷൻ ഫീസും ഉണ്ടാവും, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 3000 താഴെ വരുന്ന ഒരു എക്സാം ഫീസും കൂടി നമ്മൾ ഓരോ സെം കഴിയുമ്പോഴും നമ്മൾ കെട്ടേണ്ടതായിട്ട് വരും, മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ കീം എൻട്രൻസ് എഴുതി നമ്മൾ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കും അല്ലേ. അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഇപ്പോൾ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം വരുന്നുണ്ട്, അതുപോലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വരുന്നുണ്ട്, TKM. ഓക്കെ, TKMനെ പറ്റി പറയുമ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷം അവരത് ഓട്ടോണിമസ് ആക്കിയായിരുന്നു, പക്ഷേ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് TKMന് ഓട്ടോണിമസ് എന്നുള്ള ആ ഒരു പദവി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫീ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിലോ ഒന്നും വ്യത്യാസം ഉണ്ടായില്ല. എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. ഫീസ് ഈ ഗവൺമെൻറ് കോളേജുകളിലെ പോലെ തന്നെ അറൗണ്ട് 10K അത്രയൊക്കെ ആയിരുന്നു ഫീസ് വരുന്നത്. 10,000 രൂപയൊക്കെ ആയിരുന്നു, അതിന് താഴെയായിരുന്നു ഫീസ് വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം TKMൽ എന്തെങ്കിലും ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് കമ്മീഷണർ അറിയിക്കും, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി, അല്ലെങ്കിൽ നമുക്ക് പേപ്പർ വഴിയൊക്കെ അറിയാനായിട്ട് സാധിക്കും. അത് അറിയുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോളേജുകളെങ്കിലും അവിടെയെല്ലാം ഫീസ്. അതുകൂടാതെ നമുക്ക് ഗവൺമെൻറ് കൺട്രോൾ വിഭാഗത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ IHRDയുടെ കീഴിൽ വരുന്നുണ്ട്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കർ IHRDയുടെ കീഴിൽ വരുന്ന ഗവൺമെൻറ് കൺട്രോൾ വിഭാഗത്തിൽ വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ ഈ പറയുന്ന ഗവൺമെൻറ് കോളേജിനെക്കാട്ടിയും ഫീസ് കൂടുതലാണ്. 2 ടൈപ്പ് സീറ്റ് ഉണ്ട്. അപ്പോൾ ഈ പറയും, അത് അതിനെയൊക്കെ പറ്റി നമുക്ക് വിശദമായിട്ട് കീമിൻ്റെ എൻട്രൻസിൻ്റെ ഒക്കെ പറ്റി പറയുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോളേജുകളെല്ലാം തന്നെ ഫീസ് നമ്മൾ അടക്കേണ്ടത് ഇയർലി ആണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം അടക്കാനായിട്ട് ഇപ്പോൾ മോഡലൊക്കെ സമയം തരാറുണ്ട്, 6 മാസം വെച്ചിട്ട് അടക്കാം. പക്ഷേ എത്ര ഫീസ് ആണെങ്കിലും നിങ്ങൾ ഇയർലി ആണ് ആ ഒരു കണക്ക് പറയുന്നത്. ഇപ്പോൾ 10K ആണെങ്കിലും ഇപ്പം മെറിറ്റിലെ 35,000 അല്ലെങ്കിൽ 30, മാനേജ്മെൻറ്റിൻ്റെ 65,000 അല്ലെങ്കിൽ 70 എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീസ് നമ്മൾക്ക് ഇയർലി അടക്കേണ്ട ഫീസാണ്. 2 പ്രാവശ്യമായിട്ട് അടക്കാൻ ചിലപ്പോൾ സമയം തരും എന്നുള്ളതാണ്, മനസ്സിലാവുന്നുണ്ട്? പക്ഷേ ക്യുസാറ്റിൻ്റെ കേസിൽ നിങ്ങൾ ഈ പറയുന്ന ഫീസ്, ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 6 മാസം കൂടുമ്പോൾ അടക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ക്യുസാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് സീറ്റ് പറയുന്നുണ്ട് അല്ലേ, സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ഫ്രീ സീറ്റ്. ഫ്രീ സീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫീസുണ്ട്, അത് കൂടാതെ ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിലെ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റിന് അവകാശപ്പെടാൻ അർഹതകൾ, അല്ലെങ്കിൽ അതിന് അഡ്മിഷൻ കിട്ടുള്ളൂ. കൗൺസിലിങ്ങിൽ നമുക്ക് ആ ഒരു ചോയ്സ് വെക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് വെക്കാൻ പറ്റുന്നത് ഒള്ളി നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾക്കാണ്. കേരളത്തിലുള്ള പുറത്തുള്ള കുട്ടികൾക്കും കൂടി അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സീറ്റാണ് ഓൾ ഇന്ത്യ മെറിറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഈ സീറ്റ് നമ്മൾ എന്താണ് വ്യത്യാസം എന്ന്. വല്ല പഠനത്തിൽ വ്യത്യാസമുണ്ടോ, ക്ലാസ്സിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലേ. അങ്ങനെ ഒരു വ്യത്യാസമില്ല. നമ്മൾ പഠിക്കുന്ന ആ ഒരു കരിക്കുലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ, ക്ലാസ്സിലോ സീറ്റിലോ, എന്തിനാ നിങ്ങൾ തമ്മി തമ്മി പോലും അറിയുന്നില്ല നിങ്ങൾ ഏത് സീറ്റിലാണ് ഇരിക്കുന്നത്. ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റാണോ അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റാണോ എന്നുള്ളത് നമ്മൾ കുട്ടികൾ പോലും തന്നെ അറിയുന്നില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫീ സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ്. നമ്മളിപ്പോൾ സാധാരണ മെയിൻ കോഴ്സുകളിലൊക്കെ വരുന്ന ഒരു സ്റ്റേറ്റ് മെറിറ്റ് ഫീസ് 23,620 ആണെങ്കിൽ, ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ഫീസ് വരുന്നത് 45,160 ആണ്. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അല്ലാതെ വേറൊരു വ്യത്യാസവും ഈ 2 സീറ്റുകൾ തമ്മിലില്ല. ഇനി നമ്മളിപ്പോൾ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞു അല്ലേ, അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, EC, EEE, സിവില്, മെക്കാനിക്കൽ, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരുന്നത് 2 ക്യാമ്പസുണ്ട് ക്യുസാറ്റിന്. 2 ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയുള്ള മെയിൻ കോഴ്സ് ക്യാമ്പസ്, അതിന് നമ്മൾ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ SOE എന്നാണ് പറയുന്നത്, SOE എന്നാണ് പറയുന്നത് തൃക്കാക്കരയുള്ള ക്യാമ്പസ്. ഇനി മറ്റൊരു ക്യാമ്പസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്, കുസക്ക് എന്നറിയുന്ന ഒരു ക്യാമ്പസും കൂടി ക്യുസാറ്റിനുണ്ട്. അപ്പോൾ ഈ 2 ക്യാമ്പസിലാണ് മെയിൻ ആയിട്ടുള്ള കോഴ്സുകൾ 2 വരുന്നത്. പിന്നെ ചില കോഴ്സുകൾ നമുക്കിവിടെ SOEയിൽ മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി പറയാം.
അപ്പം ഈ ഒരു മെയിൻ കോഴ്സുകളുടെ ഫീസ് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ 23,620 ട്യൂഷൻ ഫീസ് വരും. പക്ഷെ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീസുകൾ വരാറുണ്ട്. അങ്ങനെ ആ ഒരു ഫീസുകളെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് 27,975 ആ ഒരു എമൗണ്ടാണ് വരുന്നത്. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 6 മാസം കൂടുമ്പോൾ വീണ്ടും ഈ ഒരു ട്യൂഷൻ ഫീസ് പ്ലസ് നമ്മളുടെ ഏകദേശം 3,000 അടുത്ത് വരുന്ന ഈ ഒരു എക്സാം ഫീസും കൂടി ആകും. അത് എല്ലാം കൂടി കൂടുമ്പോൾ ഈ ഒരു എമൗണ്ട് തന്നെ വരും നമ്മൾ ഓരോ സെമ്മിലും അടക്കേണ്ടത്. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഈ എമൗണ്ട് കൂടാതെ PTA DDF എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് ഒരു ഏകദേശം 3,000 അടുത്തൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് അത് നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അടച്ചാലും മതി. ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് അഡ്മിഷൻ്റെ സമയത്ത് കൂടെ അടക്കാനൊക്കെ പറയും. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടി നമുക്ക് വരും. മനസ്സിലാവണ്ടോ? ഇനി സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് 49,505 നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് അടയ്ക്കേണ്ടത്. പിന്നെ സെമ്മും പ്ലസ് എക്സാം ഫീസും കൂടി 6 മാസം കൂടുമ്പോൾ കൊടുക്കണം. ഇനി നിങ്ങളിപ്പോൾ ഏത് കോഴ്സ് എടുത്താലും, ക്യുസാറ്റിലെ ഏത് കോഴ്സ് എടുത്താലും SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വെറും 1,350 രൂപ ഫീസ് അടച്ചാൽ മതിയാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ SC ST ആണെന്ന് കൊടുക്കുക. അതിനുശേഷം അഡ്മിഷൻ്റെ സമയത്ത് തഹസീൽദാറിൽ നിന്ന് SC ST സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അതിന് ഫോർമാറ്റ് ക്യുസാറ്റ് അവരുടെ പ്രോസ്പെക്ടസിൽ തന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ഇപ്പോൾ ക്യുസാറ്റാണ് നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കീമിന് വേണ്ടി എൻട്രൻസ്, അവർ വന്നിട്ടില്ല, കീമിൻ്റെ എൻട്രൻസ് ഒക്കെ വരാറാവുന്നുള്ളൂ. ആ ഒരു സമയത്ത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമ്മളുടെ ആ ഒരു റിസർവേഷൻ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണം. കീമിൽ, ക്യുസാറ്റിൽ വേണ്ട, കീമിൽ. അപ്പോൾ നിങ്ങൾ കീമിന് വാങ്ങുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ക്യുസാറ്റിലെ അഡ്മിഷൻ്റെ സമയത്തും കൊടുക്കുക. ക്ലിയർ ആവണ്ടല്ലോ നിങ്ങൾക്ക്. ക്യുസാറ്റിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി, അഡ്മിഷൻ്റെ സമയത്ത് കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഒരു ക്യുസാറ്റിൻ്റെ ഫോർമാറ്റും കൊടുത്തേക്കണേ കൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇനി അതിൽ തന്നെ വാങ്ങണം എന്ന്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതാണ്. നിങ്ങൾ കീം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് റിസർവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ക്യുസാറ്റിൻ്റെ അഡ്മിഷൻ സമയത്തും ഏതൊരു സർട്ടിഫിക്കറ്റും ഹാജരാക്കാവുന്നതാണ്. കീമിന് വാങ്ങിയ സർട്ടിഫിക്കറ്റ് തന്നെ മതി ക്യുസാറ്റിൻ്റെ അഡ്മിഷൻ്റെ സമയത്തും, കേട്ടോ? ഓക്കെ. ഇനി നമുക്ക് ബാക്കി BTech കോഴ്സുകളുണ്ട്. ആ ഓക്കെ, NRI സീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ. NRI സീറ്റിന് ട്യൂഷൻ ഫീസ് 60,640 രൂപയുണ്ട്. അത് കൂടാതെ നമുക്കൊരു 50,000 രൂപ റീഫണ്ടബിൾ എമൗണ്ടായിട്ട് അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കണം. പിന്നെ ബാക്കി പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീസുകളെല്ലാം കൂടി കൂടിയിട്ട് 69,985 പ്ലസ് ഈ 50,000 റീഫണ്ടബിൾ എമൗണ്ടും കൂടി വരും നമ്മളെ NRIയുടെ. അപ്പോൾ NRI എന്ന് പറയുമ്പോൾ നമ്മൾ CGW കാര്യം കൂടി പറയണം. ഗൾഫ് വർക്കേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ഒരു സീറ്റാണ് CGW. അപ്പോൾ അവിടെ ഫീസ് ഈ പറയുന്ന ഓൾ ഇന്ത്യ മറ്റിൻ്റെ ഫീസ് കൊടുത്താൽ മതി. NRIക്ക് അല്ലാണ്ട് നമ്മൾ കയറണമെങ്കിൽ NRIയുടെ ഫീസ് കൊടുക്കണം, കേട്ടോ. ഇനി BTech മറൈൻ എഞ്ചിനീയറിംഗ് അറ്റ് കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ്, അതാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. മറൈൻ എഞ്ചിനീയറിങ്ങിന് ക്യാച്ച് അല്ല, കഴിഞ്ഞ വർഷം മുതൽ അവർ IMU സ്കോർ എടുത്തിട്ടാണ്. അപ്പോൾ IMU എൻട്രൻസിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് എൻട്രൻസ് ക്വാളിഫൈ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സ്കോർ ആഡ് ചെയ്യാൻ സമയം തരും. ആ ഒരു സമയത്തെ ആഡ് ചെയ്യാം. പക്ഷേ രജിസ്ട്രേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, കേട്ടോ. ഇനി മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റുകളുണ്ട്. അത് ഏകദേശം 157,105 വരും. 200,000 സംതിങ് ഏകദേശം 300,000 ഓൾ ഇന്ത്യ മെറിറ്റിൽ ഫീസ് വരുന്നത്, എല്ലാ ഫീസും കൂടി കൂട്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ പറയുന്ന മറൈൻ എഞ്ചിനീയറിങ്ങിന് നമ്മൾ SC ST ആണെങ്കിൽ 13,410 രൂപയാണ് കേട്ടോ ഫീസ് കൊടുക്കേണ്ടത് മറൈൻ എഞ്ചിനീയറിങ്ങിന്. ഓക്കെ. ഈ ഇവിടെ മറൈൻ എഞ്ചിനീയറിങ് സാധാരണ ഗേൾസിന് വേറെ ഫീസ്, ബോയ്സിന് വേറെ ഫീസാണ്. പക്ഷെ അത് സെപ്പറേറ്റ് ഇപ്പോൾ കൊടുത്തിട്ടില്ല അവരുടെ ആ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് നോക്കുക. കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് അവരുടെ വെബ്സൈറ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് കയറി നോക്കുക, കേട്ടോ. പെൺകുട്ടികൾക്ക് കുറവാണ് ആൺകുട്ടികളെക്കാട്ടിയും ട്യൂഷൻ ഫീസ് വരുന്നത്. ഇനി നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ക്യുസാറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കോഴ്സുകളിൽ ഒന്നാണ് നേവൽ ആർക്കിടെക്ചർ. അപ്പോൾ അതിൻ്റെ ഫീസ് വളരെ കുറഞ്ഞ ഫീസും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റും ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നേവൽ ആർക്കിടെക്ചർ ക്യുസാറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റാങ്കിലേക്ക് വരാം. CS ആണെങ്കിലും നേവൽ CSന് ഈ വർഷത്തെ ഡിമാൻഡ് അറിയത്തില്ല, കഴിഞ്ഞ വർഷം വരെ നല്ല ഡിമാൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകിച്ച് CSനെക്കാട്ടിയും നല്ല റാങ്ക് വേണം നമ്മൾക്ക് നേവൽ ആർക്കിടെക്ചറിന് റാങ്ക് കിട്ടാൻ. ഒരു 100+ ഒക്കെ റാങ്കിലാണ് ഈ നേവൽ ആർക്കിടെക്ചറിൻ്റെയൊക്കെ പോവാറ് സാധാരണ, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആദ്യത്തെ അലോട്ട്മെന്റിലൊക്കെ പോവാറ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നേവൽ ആർക്കിടെക്ചർ എടുക്കണ ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഫീസ്, ടോട്ടൽ ഫീസ് വരുന്നത് 16,000-17,000 അടുത്താണ് ഒരു എമൗണ്ട് വരുന്നത് നേവൽ ആർക്കിടെക്ചറിൻ്റെ. അവിടെ എസ് സി എസ് ടിക്കാർക്ക് 1,350 രൂപ മാത്രം ഫീസ് ഉള്ളൂ. പിന്നെ പോളിമർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഉണ്ട്, അവിടെ ഫീസ് വരുന്നത് ടോട്ടൽ ഫീസ് നമ്മളുടെ സെം ഫീസ് 10,725 ആണ്. അത് കൂടാതെ എക്സ്ട്രാ ഫീസൊക്കെ കൂടിയിട്ട് ഏകദേശം 15,070 ഫീസ് വരുന്നത്. പിന്നെ ബിടെക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അവിടെ ആദ്യത്തെ തവണ നമ്മൾ 20,430, ട്യൂഷൻ ഫീസ് 16,085 ഫീസ് വരുന്നത്. പിന്നെ ബി ഒ കോഴ്സുകൾ, ബി ഒക്ക് ഇൻ ബിസിനസ് പ്രോസസ് ഇൻ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്, അതിൻ്റെ ട്യൂഷൻ ഫീസ് 22,050. നമ്മളുടെ അഡ്മിഷൻ സമയത്ത് 27,595 രൂപ നമ്മൾ കൊടുക്കണം. ഇനി 5-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ഫോട്ടോണിക്സ്, ഫോട്ടോണിക്സും നിങ്ങൾ നല്ല റാങ്കിൽ തന്നെ വരണം കേട്ടോ അഡ്മിഷൻ എടുക്കണമെങ്കിൽ. അവിടെ ഫീസ് വരുന്നത് 20,115 ഫീസ്, ട്യൂഷൻ ഫീസ് വരുന്നത്. ടോട്ടൽ എമൗണ്ട് 24,460 നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കേണ്ട ആ ഒരു ഫീസ്. ഇനി എം എസ് സി 5-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ഓക്കെ സോറി കേട്ടോ ഫോട്ടോണിക്സിൻ്റെ എൻ ആർ ഐ സീറ്റിൻ്റെയും കൂടിയുണ്ട്. എൻ ആർ ഐ സീറ്റിന് അവിടെ ഫോട്ടോണിക്സ്, സ്റ്റേറ്റ്മെറ്റ്, ഓൾ ഇന്ത്യ മറ്റ് എന്ന് പറയുന്ന സീറ്റുകളില്ലേ, ഈ പറയുന്നതിലെല്ലാം തന്നെ നമ്മളിപ്പോൾ നേവൽ ആർക്കിടെക്ചർ പറഞ്ഞു, പോളിമർ സയൻസ് പറഞ്ഞു, ബിടെക് ഇൻസ്ട്രുമെൻറ്റേഷൻ പറഞ്ഞു, ബി വോക്ക് പറഞ്ഞു, അവിടെയൊന്നും സ്റ്റേറ്റ്മെറ്റ്, ഓൾ ഇന്ത്യ മറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതയൊന്നുമില്ല. എല്ലാ സീറ്റിലേക്കും ഒരു ഫീസ് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇനി 5-year എം എസ് സി എൻ ആർ ഐ സീറ്റിലേക്ക്, ഫോട്ടോണിക്സിൻ്റെ എൻ ആർ ഐയുടെ 60,345 ട്യൂഷൻ ഫീസ് വരുന്നത് കേട്ടോ. പിന്നെ എം എസ് സി 5-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ സയൻസ്, AI ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അവിടുത്തെ ട്യൂഷൻ ഫീസ് 20,115. അതുകൂടാതെ അഡ്മിഷൻ സമയത്തുള്ള ഫീസുകളെല്ലാം കൂടി കൂട്ടിയിട്ട് 24,460. അവിടെയും എസ് സി എസ് ടിക്ക് 1,350 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് എം എസ് സി സയൻസ് 5-year, ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഓർ മാത്സ് ഓർ സ്റ്റാറ്റി, ഇതിലേതാണെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്കെല്ലാം പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അവിടെ ആ ഒരു ഫീസ് വരുന്നത് 5,360 ഫീസ് വരുന്നത് ട്യൂഷൻ ഫീസ്. അത് കൂടാതെ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് വരുന്ന ഫീസുകളെല്ലാം കൂടി കൂട്ടിയിട്ട് 9,705 രൂപ നിങ്ങൾക്ക് അവിടെ ഫീസായിട്ട് വരും കേട്ടോ. ഇനി ലോ പ്രോഗ്രാംസ് ഉണ്ടല്ലേ, 5-year എൽ എൽ ബി, 5-year bcomllb വരുന്നുണ്ട്. അവിടെ കോസ്റ്റ് ഷെയറിങ്ങിൻ്റെ ഫീസ് വരുന്നത് 25,535 ഫീസ് വരുന്നത്. ടോട്ടൽ ഫീസ് 29,740 അഡ്മിഷൻ്റെ സമയത്ത് വരും കേട്ടോ. ഇനി ഓക്കെ, അത്രയാണ് ആ ഒരു ഇത് വരുന്നത്. പിന്നെ 3-year എൽ എൽ ബി ആണ്, എൽ എൽ എം 2-year പ്രോഗ്രാം വരുന്നുണ്ട്, അത് നമ്മൾ ഇതിലിപ്പോൾ കൂട്ടണ്ട. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ എടുക്കാനായിട്ട് പ്രോസ്പെക്ടസിലെ ക്ലിയർ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിലെ 120-ാമത്തെ പേജിൽ ഈ ബിടെക്കിൻ്റെ ഫീസ് സ്ട്രക്ചർ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഫീസാണ് വന്നേക്കുന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കിയിട്ട് ക്ലിയർ ആക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.